Hi, welcome to Shama and Soumya's vlog. I'm cooking vlog. But travel vlog on Jan Sammy and the letter. Coronavirus. I'm going to go to the house. We will put the kayan in the middle of the kayan. I will tell you. I'm going to go to the house. I'm going to go to the house.
ഒരു കിലോ മുളകും അര കിലോ ഒരു കിലോ ബിരിയാണി അര കിലോ പാണ്ടിയും ഒന്ന് അത്യാവശ്യം എരിവുള്ളതാണേ. എരി വേണം, ഇതിന് മധുരം ഉള്ളതല്ലേ. ഇവിടെ നമ്മൾ ചെറിയ തീ കുറച്ചിട്ട് പതുക്കെ ഇതിൻ്റെ നിറം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. മുളകുപൊടി ഏകദേശം മൂത്തതിൻ്റെ കളറൊക്കെ തന്നെ നല്ല എന്തോ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ നിറം മാറത്തില്ല, ഫ്രഷ് ചുമപ്പ് മാറി ഒരു ബ്രൗൺ നിറത്തിലായി. നമ്മൾ ഇതിനകത്ത് ഇനി മെയിനായിട്ട് ചേർക്കുന്നത് ഇതിനകത്ത് നമ്മൾ ഉലുവാപ്പൊടി, ഉലുവാപ്പൊടി വേണ്ടേ, ഇത്രയും ഉലുവാപ്പൊടി നമ്മൾ ചേർക്കുവാണ് ചേർക്കും. അപ്പം നമ്മുടെ കൈകൊണ്ട് കായം നമ്മൾ കിട്ടുന്നുണ്ട്, അതിങ്ങനെ അലിഞ്ഞ ഈ പരുവായിട്ടുണ്ട്. നമ്മളിതപ്പം ചൂടായ മുളക് പൊടി അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. നമുക്ക് ഉപ്പ് ഇടും, എന്നിട്ട് തീ നമ്മളങ്ങോട്ട് ചെറിയ എന്താ പറയുക ഓഫ് ചെയ്തന്നെ ഇട്ടിട്ട് നമുക്ക് പിന്നെ തീ കൊടുക്കാം. ചട്ടി ആയതുകൊണ്ട് നന്നായിട്ട് പെട്ടെന്ന് ചൂടാകും ചൂടാകും. അപ്പോൾ ഇത് എന്താ വേണ്ടത്, ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. റെഡി ആയിരിക്കും ഗൈസ്. അത് കുറച്ച് നേരം ചൂടാക്കുമ്പോൾ അതിനകത്തു നിന്നേ വെള്ളം ഇറങ്ങി, നമ്മുടെ വായിൽ നിന്നും വെള്ളം ഊറാൻ തുടങ്ങി. നമ്മുടെ അച്ചാർ റെഡിയായി. നല്ല എന്തുവന്ന ഹെൽത്തി ആയിട്ട് മീൻസ് നല്ല ഒരുപാട് ന്യൂട്രീഷൻസ് അതായത് വൈറ്റമിൻസ് ഒക്കെ ഉള്ള റംബുത്താൻ അച്ചാർ റെഡിയാണ്. റംബുത്താൻ അച്ചാർ മാത്രം ഇങ്ങനെയല്ല, വെള്ളക്കി ഇടുന്ന അച്ചാറ് ഇന്ന് നമ്മൾ മറ്റേ പഴുത്തമാങ്ങ കറി വെക്കത്തില്ലേ, ആ പച്ചമാങ്ങ കറി വെക്കുമ്പോഴത്തേക്കും നിർത്തിട്ട് നല്ല ടേസ്റ്റാണ് കറി വെച്ചാൽ. അങ്ങനെയും പച്ച അരച്ച് തേങ്ങ പച്ച അരച്ച് ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ കറി വെക്കാറുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നിങ്ങൾ എന്താ പറയുന്നത്, ആരും ഒന്നും കണ്ടിട്ട് കമൻ്റ് ഒന്നും ഉണ്ടാക്കില്ല എന്നും പറയുന്നത്. എന്തായാലും അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ.